നമ്മളോടൊപ്പം ഇന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ആറിലേറെ ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന പ്രൊഫസർ 5990 ഏറ്റവും എക്സ്പ്ലോസീവ് ആയ ഒരു പൊളിറ്റിക്കൽ ബയോഗ്രഫിയാണ് അദ്ദേഹത്തിൻ്റെത്. ആൾക്കാരെ ആളെ ആൾക്കാർക്ക് മനസ്സിലായി കാണും ആരെയാണ് ഉദ്ദേശിച്ചത്. ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള, സ്വാഗതം സർ. എന്റെ ദൈവം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. അങ്ങയുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ അറിയാം, എതിരാളികൾ പോലും വളരെ ആദരവോടെ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ്. അങ്ങ് പലപ്പോഴും വിഗ്രഹാരാധനയുടെ കാര്യങ്ങളിൽ, വിശ്വാസത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് മാറി ശരിക്കും ഈ ദൈവസങ്കല്പം അങ്ങക്ക്, കാര്യം ഇത്രയും വർഷത്തെ അനുഭവിച്ചുകൊണ്ട് ശരിക്കും ഒരു ദൈവം എന്ന സങ്കല്പത്തെ കുറിച്ച്, അങ്ങിലെ സോഷ്യോ പൊളിറ്റിക്കൽ ഒരു പ്രോമിനന്റ് പേഴ്സണാലിറ്റി, എങ്ങനെയാണ് ദൈവത്തെ കാണുന്നത്? ഞാൻ ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഒരുപാട് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ലക്ഷ്യം മത്സരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇറങ്ങുമ്പോഴും ദൈവത്തെ സങ്കല്പിക്കാണ് ഇറങ്ങുന്നത്, എഴുന്നേൽക്കുന്ന ദൈവത്തെ സങ്കല്പിക്കാണ്. ഞാൻ ഈ ദൈവങ്ങളെ പലതിനെ പറ്റി സ്മരിക്കുമെങ്കിലും എൻ്റെ അമ്മയും അച്ഛനെയാണ് ഞാൻ ആദ്യം സ്മരിക്കുന്നത്. അമ്മയും അച്ഛനെയും ദൈവങ്ങളായിട്ട് കാണുന്ന ആളാണ് ഞാൻ. അവരെ തൊഴുതിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകത്തുള്ളൂ. എൻ്റെ വീടുകളിലെല്ലാം അവരുടെ പടം വെച്ചിട്ടുണ്ട്. തൊഴുതിട്ടാണ് പുറത്തിറങ്ങി പോകുന്നത്. എൻ്റെ വിശ്വാസമായിരിക്കും അങ്ങയുടെ ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് വന്നാൽ, നമ്മൾ ഇന്ത്യയിലൊക്കെ ഈ പൂർവ്വജന്മം പുനർജന്മവും ഒക്കെ പറയും, ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും ചിന്തിക്കാതെ കാണില്ല. ഇത് പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അവിശ്വസിക്കുന്നില്ല, കാരണം നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവനാണല്ലോ ഹിന്ദു. ക്രിസ്ത്യാനിയും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. എപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്ത് നിന്ന് താഴോട്ട് വരുമ്പം സ്വർഗരാജ്യത്തുള്ള ക്രൈസ്തവ വിശ്വാസികളെ കൂടെ കൂടെ കൊണ്ടുവരുന്നു, അത് പുനർജന്മം. ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നുവെങ്കിലും ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മളങ്ങനല്ല. ഏതെങ്കിലും ഒരു ജീവിയായി പുനർജന്മം ഉണ്ടാകും, അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ മഹാരാജാവ് പുഴുവായിട്ട് ജനിച്ചെന്ന് വരും, അത് വേറെ കാര്യം. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്നത് മിക്കവാറും അത്യാധുനിക അല്ലാത്ത പഴയ മതങ്ങളുടെയൊക്കെ ഒരു പിന്തുടർച്ച. ക്രൈസ്തവ സഭ പോലും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അവരെ ഇപ്പം മരണം കഴിഞ്ഞ് അച്ഛന്മാർ പ്രാർത്ഥിക്കുകയും മെത്രാന്മാർ കബറടക്കം നടത്തുകയും ചെയ്യുമ്പോൾ നീ കർത്താവിൻ്റെ വലത്തോയിൽ തിരിഞ്ഞ് നീ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അത് പുനർജന്മമല്ലേ? പക്ഷേ എത്ര കൊല്ലം കഴിഞ്ഞാൽ എപ്പോഴാണ്? പക്ഷേ പുനർജന്മത്തിൽ അവരും കുറച്ച് വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു. നരകത്തിൽ പോകുന്നവൻ തിരിച്ചു വരത്തില്ല. അതിപ്പോൾ നമ്മൾ നരകത്തിൽ പോകുന്നവൻ തിരിച്ച് എവിടെ കാണും പുഴുവായിട്ടോ ഏറ്റവും ജീവിക്കുമോ എന്നറിയത്തില്ല. നരകത്തിൽ പോകുന്നവൻ പിന്നെ നരകത്തിൽ പോകുന്നവൻ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ട്. വാക്കും പ്രവൃത്തിയും ആയിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേര് നരകത്തിൽ പോകുന്നവരുണ്ട്. ഏറ്റവും മുതിർന്ന നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഒരാളാണ്. പക്ഷേ ഒരു ആത്മീയ കാര്യത്തിൽ അടിസ്ഥിതമായി നമ്മുടെ പല അച്ഛനമ്മമാർക്കും ഒരു ഡൗട്ടാണ്, എങ്ങനെ ദൈവീകത ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ധാർമ്മികത ആത്മീയത ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങേക്ക് എന്തായിരിക്കും അഡ്വൈസ്? ദൈവം എന്ന വിഷയത്തെ വരുന്ന കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്ക്, 8-10 വയസ്സായ കുട്ടികൾക്ക് എന്ത് പറഞ്ഞാണ് അവരിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്തോടെയാണ്. പൂജാപുറി ഒന്നും വന്നില്ല, ഇപ്പം പൂജാപുറി ഉണ്ട്, ചവിട്ടുപടിയുടെ കീഴിലാണെന്നുള്ളതേ ഉള്ളൂ പൂജാപുറി. അതൊക്കെ വിവരക്കേട് കാണിക്കുക, ഓരോരുത്തരുടെ പണക്കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയാണ് പൂജാമുറി. അവിടെ വേണ്ട, നമ്മുടെയൊക്കെ ഉമ്മർത്ത, ഉമ്മർത്ത് കത്തിച്ചു വെച്ച നാമം ജീവിക്കും. എന്തോ നാമം? രാമനാമം. രാമനാമം കത്തും. വൃശ്ചിക മാസത്തിൽ 41 ദിവസവും അയ്യപ്പ ഗീതങ്ങളാണ്. വീട്ടിൽ അഴിയുമ്പടുക്കുണ്ട് സ്ഥിരമായിട്ട്. നമ്മുടെ അമ്പലത്തിൽ, നമ്മുടെ പിറന്നാളിനെങ്കിലും അമ്പലത്തിലയക്കും. അന്ന് അമ്പലത്തിലയക്കുമ്പോൾ അവിടെ അരിയൊന്നുമില്ല, തേങ്ങയും നെല്ലും ശർക്കരയും ഒക്കെ തന്നാണ് അയക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ കൂടാരം കൊണ്ട് പരിചാരം കാണും, കൊണ്ടുപോകും. അവിടെ ചെന്ന് ഈ അരി നെല്ല് കുത്തി ഉടക്കലാ, പായസവും ചോറുമാക്കി കഴിഞ്ഞ് അവിടെ അടുത്ത കാണിയുള്ളൊരു വീട്ടിൽ ചെന്ന് ഇത് കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ വരണ്ടി. അപ്പം നമ്മളെ ഒരു 2-3 വയസ്സ് പോലെ അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്തുക. ഞാൻ എറണാകുളത്ത് കോളേജിൽ പഠിക്കുമ്പോഴും തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴും സ്ഥിരമായിട്ട് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറ്റത്തില്ലാരെയും. ശ്രീകണ്ഠേശ്വരത്ത് പോവും, ശിവേശ്വരം ക്ഷേത്രത്തിൽ പോകും. നടന്നു പോകാനുള്ള ദൂരം എം എൻ എ ക്വാർട്ടേഴ്സ് കിടക്കുന്നതിനടുത്തായിരുന്നു നമ്മുടെ എൻ്റെ ഹോസ്റ്റലിൽ. നടന്നു പോകാനുള്ള ദൂരം അനുസരിച്ച് ശ്രീകണ്ഠേശ്വരം, ചിലപ്പോൾ കടപ്പുറം വരെ നടക്കും, കടപ്പുറം ക്ഷേത്രം വരെ നടക്കും. ആറ്റുകാരൊന്നും വന്നില്ല, നടക്കും. അങ്ങനെയൊക്കെ നമ്മളെ ക്ഷേത്രങ്ങളിൽ അയക്കുകയും നമ്മുടെ സദാചാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകർത്താക്കളുടെ നിലയിൽ നിന്ന് പോയി. ഇപ്പോൾ ഏറ്റവും ദോഷം നമുക്ക് ചെയ്യുന്നത് ഈ മൊബൈൽ ഫോണാണ്. ഞാൻ നടത്തുന്ന എൻ്റെ സ്വന്തവും NSS വേണ്ടി നടത്തുന്ന സ്കൂളുകളിൽ നിർബന്ധമായി വെച്ചിരിക്കുന്ന ഒരു കാര്യം, മൊബൈൽ ഫോൺ രാവിലെ 10 മണിക്ക് കൊണ്ടുവന്നാൽ ക്ലാസ് വെച്ചേക്കണം, വൈകിട്ടെടുത്തുകൊണ്ട് നോക്കണം, ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഈ മൊബൈൽ ഫോണും മൊബൈൽ ഫോണിൽ വരുന്ന
വൃത്തിയുള്ളതും വൃത്തികെട്ടതുമായ സന്ദേശങ്ങളും പടങ്ങളും ഒക്കെ നമ്മുടെ പിള്ളേർ കാണുകയാണ്.